ബുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ ഏറെ ദുഷ്കരമായ സൺറൈസ് വാലി മേഖലയിലാണ് പരിശീലനം നേടിയ വിദഗ്ധ സംഘം ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ദുർഘടമായ വനമേഖലയിൽ ദൗത്യസംഘത്തെ ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. വനമേഖല താണ്ടി അമൃത വാർത്താ സംഘം സൺറൈസ് വാലിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രത്യേക ദൗത്യ സംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്ന ഈ സൺറൈസ് വാലിയുടെ മേഖലയിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ പ്രദേശവാസിയ സുനിലേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. വളരെ ദുർഘടമായ ഒരു പാതയാണ്. സുനിലേട്ടൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കും. നമുക്ക് സുനിലേട്ടനോട് ഇതിന് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് അതാണ് ചൂരൽമല ഉരുളുപൊട്ടിയ ഉത്ഭവസ്ഥാനം. അതാണ് ഇത് ഇപ്പുറത്ത് കാണുന്ന അരണമല പുഴയാണ്. ആ ഉരുളുപൊട്ടിയതിന് ശേഷം സൂചിപ്പാറ വാട്ടർഫോൾസാണ് ഈ ക്യാപ്പിലൂടെ വരുന്നത്. ഈ സൂചിപ്പാറ വാട്ടർഫോൾസിലൂടെ ഇതിലെയാണ് ബോഡികളും ആ വീടിന്റെ അവശിഷ്ടങ്ങളും ഉരുളുപൊട്ടിയ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചാലിയാറിന്റെ ഭാഗമാണ്. അത് ചാലിയാർ പോയി പിന്നെ പോത്തുകല്ല് എന്ന് പറഞ്ഞ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ പോത്തുകല്ല് എന്ന് പറഞ്ഞ ഭാഗത്താണ് അവിടെയാണ് ചെന്നെത്തുന്നത്. കവളപ്പാറ പണ്ട് ഉരുളുപൊട്ടിയ സ്ഥലമാണത്. ഈ കാണുന്ന 4 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലുള്ള വനമാണ് നിലമ്പൂർ ഫോറസ്റ്റ് ആണിത്. ഇതിലേക്ക് സൺറൈസ് വാലിയിലൂടെ ഇറങ്ങിച്ചെല്ലാനാണ് ഏറ്റവും നല്ല വഴിയുള്ളത്. ഇതിലെ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ 4.5 കിലോമീറ്ററോളം ഏറ്റവും ദുർഘടമായിട്ടുള്ള നടപ്പാതകളാണ് ഉള്ളത്. അപ്പോൾ ഇതിലാണ് ബോഡികൾ ഞങ്ങൾ ഉരുളുപൊട്ടിയതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാനടക്കമുള്ള ഇവിടുത്തെ സന്നദ്ധ സേവകർ ഈ പുഴയിലിറങ്ങിയിട്ട് ബോഡികൾ കളക്ട് ചെയ്ത് ഏകദേശം 16 ബോഡികൾ ഞങ്ങൾ അന്ന് മുതൽ ഇതിലെ ഏറ്റിക്കൊണ്ട് തുണിയിൽ കെട്ടി മരത്തിൽ കെട്ടി തോള് വെച്ച് ഏറ്റി ഈ വരുന്ന ദുർഘടമായ പാതയിലൂടെയാണ് ഞങ്ങൾ കയറ്റി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായി നമുക്ക് എയർ ആംബുലൻസിൻ്റെ സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ബോഡിയായിട്ട് കിട്ടുന്നില്ല, ബോഡി പാർട്സുകളാണ് കിട്ടുന്നത്. അത് തന്നെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ എയർ ആംബുലൻസുമായിട്ട് വിളിച്ച് പറഞ്ഞ് കൊണ്ടുവരാനുള്ള സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള 6 പേരും അതുപോലെ തന്നെ ആർമി പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് ബോഡി വന്ന് കിടന്നിട്ടുള്ളത്. ഇത്രയും നമുക്ക് പുഴയിൽ കാണുന്ന ഇപ്പം ഇവിടുന്ന് കാണുമ്പോലെ ഉള്ളതല്ല പുഴ. നമുക്കെന്താ പറയുക, അത്രയും വാക്കുകൾക്ക് അതീതമായിട്ട് വികൃതമായിട്ടാണ് നമ്മളെ പുഴ കിടക്കുന്നത്. ആ പുഴയിൽ നമുക്ക് ബോഡി ഭാഗങ്ങൾ അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ വീട്ടുപകരണങ്ങൾ ഗ്യാസ് അതുപോലെ തന്നെ വണ്ടികളുടെ ടയറുകൾ അതുപോലെയുള്ള അവിടുന്ന് ഇടിഞ്ഞു വന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ഈ പുഴയിൽ ഇറങ്ങിയ ആളുകൾക്ക് നമുക്ക് എന്താ പറയുക കാണാൻ കഴിയും. അത്രയ്ക്കും നമുക്ക് കരളരിയിക്കുന്ന എന്താ പറയുക കാര്യങ്ങളാണ് നമുക്ക് പുഴയിൽ ഇറങ്ങിയാൽ കാണാൻ കഴിയുക. ഏകദേശം നമുക്കിതാ അവിടെ സൂചിപ്പാറ മുതൽ നമുക്ക് ഇവിടുന്ന് പോത്തുകല്ല് വരെ മലപ്പുറം പോത്തുകല്ല് വരെ 4 കിലോമീറ്ററോളം നമുക്കുണ്ട്. പക്ഷേ ചെങ്കുത്തായ മലം പാതകളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ നമുക്ക് ഏറ്റവും കാണാൻ പറ്റുന്ന ഇടിഞ്ഞ പ്രദേശം മുതൽ ബോഡി പോയിട്ടുള്ള മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇവിടുത്തെ നാട്ടുകാരെന്ന സ്ഥിതിക്ക് വളരെ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ പുഴയിലിറങ്ങിയിട്ട് ഇപ്പം ഇന്ന് മാത്രമാണ് ഞാൻ ഇറങ്ങാതുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ പുഴയിലിറങ്ങി. അതുപോലെ ഒരു വിഭാഗം ജനങ്ങൾ ലോക്കലായിട്ടുള്ള ആളുകൾ പുഴയിലിറങ്ങുകയും അതുപോലെ തന്നെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്യാമ്പിലേക്കും മറ്റും ആവശ്യമായിട്ടുള്ള ഇവിടെ പുഴയിലിറങ്ങുന്ന ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കുകയും ഒരുവിടുത്തെ പള്ളിയിൽ ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സഹകരിച്ച് ഇപ്പോൾ ഇന്ന് വരെ ഇന്നിപ്പോൾ ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ടീമുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് വരെ. അപ്പോൾ തീർച്ചയായും ഈ ദുർഘടമായ ഒരു മേഖലയിൽ അതിദുഷ്കരമായുള്ളൊരു ദൗത്യമാണ് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം അമർജിത് കൽപ്പറ്റയ്ക്കും സാരഥി അമർനാഥിനുമൊപ്പം രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്.